ഹായ് ഗൈസ്, ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇത് കണ്ടതിന് ശേഷം എനിക്ക് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ ആദ്യം തന്നെ ഈ വിഷ്വൽ ഒന്ന് കാണുക, എന്നിട്ട് പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ഇവിടെ രണ്ട് ഫിനിഷുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്പ്രേയും കൂടെ വരുന്നതായിരിക്കും. ഞങ്ങൾ BGMI പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. എൻ്റെ അക്കൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞങ്ങൾ കളിച്ചു തുടങ്ങിയൊരു കളിയിലാണ് ഈ ആശാനം ഞങ്ങൾക്ക് കിട്ടിയത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയേണ്ടതെന്നറിയില്ല. ഇപ്പോൾ നമ്മുടെ BGMI ഒക്കെ ഇപ്പോൾ ഹാക്കർമാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇതിപ്പം ഞങ്ങളുടെ സ്ക്വാഡ് ഞങ്ങൾ നാല് പേരായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കളിക്കുന്നതിൻ്റെ ഇടയിൽ ജോർജോപൂളിൽ വെച്ച്, ജോർജോപൂൾ സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്താ പറയുക, റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള അപ്പുറത്ത് ആ കോമ്പൗണ്ടിൽ നിന്ന് എനിക്ക് സൗണ്ട് പോലും കേൾക്കാത്ത രീതിയിൽ ഷോട്ട് കണക്റ്റായിട്ട് ഞാൻ നോക്കൗട്ടായി, ഫിനിഷ് ഓഫായി. അങ്ങനെ നാല് പേരെയും കറക്റ്റ് സ്പോട്ട് ചെയ്ത് ഇദ്ദേഹം കറങ്ങി വന്ന് ഞങ്ങളെ നാല് പേരെയും വൈപ്പ് ചെയ്തു, കില്ലായി. ഇപ്പം ടോട്ടൽ ഇദ്ദേഹത്തിന് ഇപ്പം 10 kills ആകുന്നുണ്ട്. കാരണം ഇവിടെ എയർ ഡ്രോപ്പ് അല്ല, ഫ്ലെയർ അടിച്ചിട്ട് ഒരു ടീം വന്ന്, മൂന്ന് അഥവാ എത്ര പേരായിരുന്നു, ഒരു മൂന്ന് പേരുണ്ട് എങ്ങാണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ മൂന്ന് പേരെയും ഇദ്ദേഹം നോൺ സ്കോപ്പിൽ M4 വെച്ചും, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പക്കലുള്ള വേറെ ഏതൊരു തോക്കും വെച്ചാണ് അടിച്ചത്. ഫിനിഷ് ഓഫായി, ആ ടീം വൈപ്പായി. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇതിന് ഇൻ ഗെയിം വോയിസ് ഉണ്ടായിരുന്നതാണ്, പക്ഷേ എൻ്റെ ഫോൺ ഇത്തിരി ലോ എൻഡഡ് ആയതുകൊണ്ടും പിന്നെ എൻ്റെ റെക്കോർഡർ ഓഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തതിനാലാണ് ഇപ്പോൾ സൗണ്ട് കേൾക്കാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവുന്നതായിരുന്നു. ഇതിലിപ്പോൾ ഇദ്ദേഹം 10 kills അടിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പം ടോട്ടൽ 37 പ്ലെയേഴ്സ് അലൈവാണ്. ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എയിൻബോട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നല്ല കിടുക്കൻ ESP ആയിട്ടാണ് നടക്കുന്നത്. കറക്റ്റ് എനിമി എവിടെയുണ്ടെന്ന് നല്ല അടിപൊളിയായിട്ട് ഇദ്ദേഹത്തിന് അറിയാം. അതിനനുസരിച്ചാണ് മച്ചാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ കളി ഫുള്ള് സ്പെക്ക് ചെയ്തതാണ്. ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളിയുടെ അവസാനം വരെ ഞങ്ങൾ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കളിയുടെ ഇടയിൽ ഇദ്ദേഹം ഓരോ സ്ക്വാഡിൻ്റെ അടുത്ത് ചെന്ന് ഫൈറ്റ് എടുക്കുന്ന സീൻസ് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടും ഞങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ പറഞ്ഞു, റിപ്പോർട്ടടിക്കുക, റിപ്പോർട്ടടിക്കുക, റിപ്പോർട്ടടിക്കുന്നു. ഇനി ഞങ്ങൾ പറയുന്നത് ഓൾ ചാറ്റിൽ ആരും കേൾക്കാത്തത് കൊണ്ടാണോന്നും അറിയില്ല, ആരും ചെയ്യുന്നില്ല. ഈ മാച്ചിൻ്റെ എൻഡ് വരെ ഇദ്ദേഹം ബാൻ ആവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഇപ്പം നിങ്ങൾക്കൊരു വിഷ്വൽ കാണാൻ പറ്റും, ഞാനത് പറയുന്നില്ല, നിങ്ങളത് കണ്ടോണം. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മച്ചാനൊരു ആളെ സ്പോട്ട് ചെയ്തു. ബഗ്ഗിയിലാണ് ആ പുള്ളി വന്നിരുന്നത്. ആ ബഗ്ഗിയിൽ വന്നിരുന്നവനെ ഗ്രോസയിൽ 6x ഫുൾ ഇട്ടിട്ട് ഒരു ചെറിയൊരു സ്പ്രേയിലൂടെ മച്ചാൻ ഫിനിഷാക്കി. എന്നിട്ട് അടുത്ത് വന്നിട്ട് MK14 തീർത്ത് പെട്ടിയാക്കി. അതാണിപ്പോൾ അവിടെ സംഭവിച്ചത്. നിങ്ങൾ ആ ഷോട്ട് കണക്റ്റ് ആയിരുന്ന എന്തെങ്കിലും നിങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ എൻ്റേത് എനിക്കിപ്പോൾ പിങ് അടിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ബാക്ക് ഡ്രോപ്സ് വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് പുറകോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഓരോ ആൾക്കാരുടെ സ്പോട്ടിംഗ് അനുസരിച്ച് മച്ചാൻ പൊയ്ക്കൊണ്ടിരിക്കുക. എവിടെയാണ് ആളുള്ളത് അതിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് എന്താ പറയുക, ഗ്ലിച്ചിങ് ഒക്കെ എനിക്ക് വരുന്നുണ്ട്. കാരണം അത് എൻ്റെ ഡിവൈസിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാർ മാക്സിമം ഇതുപോലത്തെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാതെ മാക്സിമം എന്താ പറയുക, നമ്മുടെ വരുന്ന BGMI ഇതുപോലെ ഇപ്പം തുടക്കം തന്നെ ഇങ്ങനെയൊക്കെ ആൾക്കാർ തുടങ്ങുകയാണെങ്കിൽ പിന്നെ നോക്കണ്ട, നമുക്ക് പിന്നെ കളിക്കാനുള്ള ആ ഒരു എഫേർട്ട്, നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് കളിച്ചാലും ഇതുപോലത്തെ ഒരാൾ കാരണം നമുക്ക് പിന്നെ കളിക്കേണ്ടി വരികയല്ലാത്തൊരു അവസ്ഥ ആകും. ഇപ്പം ഇത് BGMI ഇത് തന്നെയാണ്. എന്നിട്ടും ഇതിൽ ഇതുപോലത്തെയൊക്കെ
ഇപ്പം ഹാക്കർമാർ ആദ്യ തുടക്കം തന്നെ ഇങ്ങനെ ഏർലി ആക്സസിൽ തന്നെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല, ഇതിലും ഹാക്കർമാർ തന്നെ മുമ്പിൽ നിൽക്കും. ഈ കളി ത്രൂ ഔട്ട് ഈ മച്ചാൻ ബാൻ ആവാതെ കളിച്ചിട്ടുണ്ട്. സാധാരണ ഒന്നോ രണ്ടോ ആൾക്കാർ റിപ്പോർട്ട് അടിച്ചാൽ പോലും ഇത് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ തന്നെ ബാൻ ആവേണ്ടതാണ്, പക്ഷേ ഇദ്ദേഹം ബാൻ ആവുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഫൺ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മച്ചാൻ ആളെ സ്പോട്ട് ചെയ്ത് അത്യാവശ്യം എന്താ പറയുക ലോ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മച്ചാനായിരുന്നു. ആളെ സ്പോട്ട് ചെയ്ത് ആ പുള്ളി അവിടെ നിൽപ്പുണ്ട്, കറക്റ്റ് സ്പോട്ട് ചെയ്ത് അടിച്ച് ഫിനിഷ് ഓഫ് ചെയ്തു. ഒരു ഇതുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എവിടെ ആളെങ്ങനെ എപ്പം എത്തും എന്നൊക്കെ അറിയാം. ഇദ്ദേഹം പോകുന്നതനുസരിച്ച് കറക്റ്റ് എവിടെയാണ് പൊസിഷൻ ഉള്ളത്, ആ പൊസിഷനിൽ ആളുണ്ട് എന്നനുസരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ത്രൂ ഔട്ട് ഇങ്ങനെയാണ് കളി നടക്കുന്നത്. ഇപ്പം 12 കില്ലായി. ഞങ്ങൾ ജോർജോ പൂളിലായിരുന്ന സമയത്ത് കണ്ടൈനേഷൻ റോഡ് വെച്ച് ഞങ്ങളുടെ സ്കോറിനെ വൈപ്പ് ചെയ്ത് 4 കില്ലും പിന്നെ പ്ലസ് ജോർജോ പൂൾ സിറ്റീസിൻ്റെ അവിടെ നിന്ന് 5 കില്ലും ടോട്ടൽ 9 കില്ലും പിന്നെ ജോർജോ പൂൾ സിറ്റീസിൻ്റെ ബാക്കിൽ പോയിട്ട് അവിടെ നിന്നൊരു എത്രയാ ഒരു 2-3 കില്ലും കൂടെ കിട്ടി, മൊത്തം 11 പിന്നെ ഇവിടെ വന്നിപ്പോൾ 12 ആയി. ഓക്കെ, അപ്പം ഇനി അടുത്ത ആളുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ ഒരു സ്ക്വാഡിനെ അദ്ദേഹം സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അവരെ വൈപ്പ് ചെയ്യുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടോണം. ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, അത് ഗ്ലിച്ചാണ്. ഫ്രണ്ടിൽ ഒരാളെ MK14 അടിച്ചിട്ട്, അതും എത്ര ഷോട്ടാണ്, 5 ഷോട്ടിന് MK14 അടിച്ചിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ അടുത്തയാൾ ഇതിൽ വരുന്നുണ്ട്, വണ്ടിയിൽ വരുന്നുണ്ട്, ഈ മിനി കൂപ്പറിൽ അവനെ അടിച്ചിട്ടിട്ട് ഗ്രോസാ 6X കൊണ്ട് അടിച്ചിട്ടിട്ടുണ്ട്. അടുത്തയാൾ വന്ന് നോൺ സ്കോപ്പിൽ അടിച്ചിട്ട് പിന്നെ ഒരാൾ പുറകിൽ വന്ന് അവനെ അടിച്ചിട്ട് അടുത്ത വൈപ്പായി. ഇപ്പം മൊത്തം ഇപ്പം 3 കില്ല് ഇപ്പം തന്നെയായി. ഇപ്പം 15 ആയി, 12 നിന്ന് ഡയറക്റ്റ് 15 കില്ല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഇതേപോലെ കളിക്കാൻ പറ്റുന്നത്. അടുത്തൊരു ടീം വരുന്നുണ്ട്, 6X ഇട്ടടിക്കാൻ നോക്കി നടന്നില്ല, ലാസ്റ്റ് അടി കൊണ്ട് കറക്റ്റ് ഹെഡ് കൊണ്ടിട്ടുണ്ട്, അവൻ ചത്തിരിക്കുകയാണ്. ഇപ്പോൾ മൊത്തം ടോട്ടല് 16 കില്ല്. നല്ല രസമുണ്ടായിരുന്നു കളി കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഞങ്ങൾ ചിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് ചിരിക്കുകയായിരുന്നു. ഇത് ഇപ്പം സ്ക്വാ ഇത് 1v4 ആണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സത്യം, എൻ്റെ പൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നടാവേ സീനെന്ന് വെച്ചാൽ സീൻ ഷോട്ടൊക്കെയാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രോസാ ഫുള്ള്. അപ്പോൾ മച്ചാൻ്റെ പേര് ഇതാണ്, പേര് വായിക്കാൻ പോലും പറ്റത്തില്ല. എന്തോ പേര് വായിക്കാതിരിക്കാനായിട്ട് അതുപോലത്തെ ഈ ടൈപ്പ് സാധനമാണ് ഇട്ടിരിക്കുന്നത്. അക്കൗണ്ട് നമ്പർ ഇതാണ്. ഇതിലിപ്പം എന്താ കൊടുക്കേണ്ടതെന്നറിയില്ല. ചീറ്റിങ് കൊടുത്തിട്ട് ഇത് മൊത്തം ലിസ്റ്റായിട്ട് കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. മൊത്തം 16 കില്ല. ഇനി 15 പ്ലെയേഴ്സും കൂടെ 14 പ്ലെയേഴ്സും കൂടെ മിച്ചമുള്ളൂ. ഒരു 30 കില്ലാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ അദ്ദേഹം എൻ്റെ ആ പ്രതീക്ഷകൾക്ക് എന്താ പറയുക ഭംഗം വരുത്തി. അദ്ദേഹം അത്രയും എത്തിച്ചില്ല എന്ന് തന്നെ പറയാം. ഇപ്പം അടുത്ത ടീമിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹം ലൂട്ട് അടിക്കാനായിട്ട് ബഹു കേമനാണ്, കാരണം എല്ലാ പെട്ടിയും കറക്റ്റ് കയറി കൃത്യമായിട്ട് പോയി ലൂട്ട് അടിക്കുന്നുണ്ട്, നല്ല അച്ചടക്കത്തോടുകൂടി. ആ സമയത്ത് ആരെയും ശല്യപ്പെടുത്താറില്ല. ഇപ്പം മറ്റൊരു ടീമിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് സ്കൂളിൽ സ്പോട്ട് ചെയ്ത് മനസ്സിലാക്കി കറക്റ്റ് ഇപ്പോൾ അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടോണം, ഒരു അടിപൊളിയായിട്ടൊരു സാധനം നടക്കാൻ പോവുകയാണ്, കണ്ടോണം. ഇത്രയും ഡിസ്റ്റൻസ് നിന്നുകൊണ്ട് MK14 അവിടെ ഒരാൾ അടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് വരുമ്പോഴേക്കും അടുത്തയാളെ MK14 അടിച്ചിരുന്നു. 2-3 റീലോഡ് ചെയ്ത് 4 സ്ക്വാഡ് വൈപ്പ്. അപ്പം ഈ ഗണ്ണ് സ്വിച്ച് പോലും ചെയ്യാതെ MK14 ഇടയ്ക്ക് ഒരു റീലോഡ് വെച്ചിട്ട് ഒരു സ്ക്വാഡിനെ ഫുള്ളി വൈപ്പൗട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുക. അങ്ങനെ 1v4 എന്നുള്ള അനായാസം അദ്ദേഹം സ്കോർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്താ പറയണ്ടേ,
പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴേക്കും മച്ചൻ പൊളിയല്ലേ, എന്നാ കഴിവല്ലേ. നമ്മൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കണം. നമ്മളിങ്ങനെയൊക്കെ കളിക്കുന്ന പ്ലെയേഴ്സിനെ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ അവന്മാർക്ക് എപ്പോഴും ഇതേപോലത്തെ രീതിയിൽ എന്താ പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇങ്ങനെ കളിച്ചെന്നുള്ള പേഴ്സണൽ ഗെയിൻ എന്താണെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. ഒരു എനിക്ക് തോന്നുന്നു ചെറിയൊരു മനസ്സുഖം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല അതെ, ഇതൊന്ന് കണ്ടോണം. നിങ്ങൾക്കത് കണ്ടിട്ട് എന്താ മനസ്സിലായത്? ഞങ്ങളിത് കണ്ടിട്ട് ഞങ്ങൾക്കും ആദ്യമൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇവിടെ നിന്ന് ഈ സ്കൂളിൽ നിന്നും ഗ്രോസയിൽ 6x ഇട്ടുകൊണ്ട് ഒരു സ്പ്രേ അങ്ങ് നടത്തി. പക്ഷേ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് രസം. അപ്പം അവിടെ ചെല്ലുകയാണ്, എത്തിക്കഴിഞ്ഞു. ഡാസിയയിൽ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു ഫുൾ സ്ക്വാഡിനെ കറക്റ്റ് സ്കൂളിൽ നിന്നുകൊണ്ട് ഗ്രോസ ആ 6x ഹോളിലിട്ടുകൊണ്ട് അവിടുന്ന് അടിച്ച് ഇവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. നാല് പേരുടെ പെട്ടി അവിടെ കിടുക്കനായിട്ട് കിടപ്പുണ്ട്. സ്കൂളിലായിരുന്നപ്പോൾ 20 kill, അവിടുന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം 24 kill. ഇനി 5 പേരും കൂടെ അലയുള്ളൂ. അവസാന ഘട്ടത്തിലേക്ക് മാച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയണ്ടേന്ന്, ഒരു എന്താ ഒരു വാക്കുകൾ കിട്ടുന്നില്ല. എൻ്റെ എന്താ പറയുക, വാക്കുകളില്ല, നോ വേർഡ്സ്. ഈ മച്ചാനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വാക്കുകളില്ല. ചില സമയത്ത് എന്താ പറയുക, നമുക്ക് സങ്കടം തോന്നും. ഇപ്പം നമ്മൾ ഇപ്പോൾ റാങ്ക് പുഷ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ടീം മെമ്പർ ആണെങ്കിൽ ഒരു ഹാക്കർ അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൈനസ്, ഒരു മേജർ, ഒരു 53-49 ഒക്കെ 35 ഒക്കെ കിട്ടിക്കഴിയുമ്പോഴേക്കും ആ പ്ലെയറിന് ഉണ്ടാവുന്നൊരു നഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും എഫേർട്ട് എടുത്തൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇതേപോലത്തെ കുറേ കുരുപ്പുകൾ വന്ന് അടിച്ചു കൊല്ലുമ്പോഴേക്കും ഒരു ഇതാ നമുക്ക്. ആ സമയത്ത് നമുക്ക് നല്ല ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാകും. നമ്മളിപ്പം കോങ്കർ പുഷ് ചെയ്യാൻ വേണ്ടി ഇരുന്ന ഒരു എത്രയോ ഒരു 2 point അതോ അലവാ 10 point ഒക്കെ കിട്ടിക്കഴിയുമ്പോഴേക്കും ആണ് കോങ്കർ ആവണമെങ്കിൽ ആ സമയത്ത് ഒരു 53-49-35 ഒക്കെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ അതൊക്കെയാണ് സീൻ. ഇതിപ്പം BGMI തുടക്കമായിട്ടേ ഉള്ളൂ. തുടക്കം തന്നെ ഹാക്കറിനെ സ്പോട്ട് കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഉള്ളത്. ഹാക്കർമാരെ എനിക്ക് തന്നെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എങ്ങനെയാണോ എന്നറിയില്ല. ഇപ്പം ഇത് BGMI India. അപ്പം ഇന്ത്യയിൽ തന്നെ ഒരു പ്ലെയർ എന്ന് വെച്ചാൽ ഉള്ളതെങ്കിൽ ഒരു പേഴ്സൺ അത് ഹാക്ക് ചെയ്യാൻ അതിൻ്റെ സ്ക്രിപ്റ്റും സംഭവമൊക്കെ ഇപ്പോഴേ കിട്ടി തുടങ്ങിയെങ്കിൽ പിന്നെ ഇനി BGMI കറക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കുള്ള അവസ്ഥ നല്ല ചോദിക്കുക. അപ്പം അടുത്ത ആളെ ഞാൻ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. MK14 അടിച്ചിട്ടിട്ടുണ്ട് 2 പേരെ, ഒറ്റ സ്പ്രേയിൽ 2 knock. 2 പേരും കിടപ്പുണ്ട് അങ്ങ് ദൂരെ. അടുത്ത ആളെ സ്പോട്ട് ചെയ്തു, അടിക്കുന്നു, ആ നോക്കാവുന്നു, കഴിഞ്ഞില്ല. ഒരാളും കൂടെ ഉണ്ട്, കണ്ട ട്രോളൊന്നും ഉണ്ടോ ഗൈസ്? പ്ലെയേഴ്സിനെ ട്രോളെണ്ണ ഉണ്ടോ? വൺ ഷോട്ട് കൊടുത്ത് ട്രോളുന്നതാണ് ഇപ്പം കണ്ടത്. ഇവർക്ക് എന്താ പറയുക, ഒരു പേഴ്സണൽ ഗെയിൻ എന്ന് പറയുന്നത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചിലപ്പം കോക്കർ അടിച്ചെന്നൊക്കെ വരാം. ഇത് എനിക്ക് ഇദ്ദേഹം ചിലപ്പോൾ ഇനി പെയ്ഡ് ഹാക്കാണോന്നും ഡൗട്ടുണ്ട്. കാരണം ഇത്രയും സമയമായിട്ടും ഒരു എത്ര മാക്സിമം ഒരു 17 minutes അഥവാ ഒരു 30 minutes കളി ഉണ്ട് ഇത്. കാരണം ഞങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് ഈ മച്ചാനെ കണ്ടതിന് ശേഷമാണ്. കറക്റ്റ് എന്താ പറയുക, പുതിയ ഇവൻറ്റിൻ്റെ ഈ മറ്റേ ബിൽഡിങ്ങിൻ്റെ മേളിലായിട്ട് എനിമയുണ്ട്, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വെളിയിൽ നിന്ന് നോക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. കറക്റ്റ് സ്പോട്ട് ചെയ്ത് അടിക്കാൻ വേണ്ടി ഇപ്പം ഉണ്ട്. ലാസ്റ്റ് 2 players കൂടെ ഉള്ളു. ഇപ്പം നോക്കി നിൽക്കുവാണ്, കഴിഞ്ഞു. അപ്പം മൊത്തം 28 kill കൂടി നമ്മുടെ മച്ചാൻ കളി അല്ല അന്തസ്സായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഫുൾ ബൂസ്റ്റൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നിൽക്കണം. കറക്റ്റ് പ്രൊഫഷണൽസ് ചെയ്യുന്ന പോലെ തന്നെയാണ്, ലാസ്റ്റ് സോണൊക്കെ വന്നതിന് മുമ്പ് ഫുൾ ബൂസ്റ്റൊക്കെ ചെയ്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കിടക്കാച്ചിയായിട്ട് കളിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പേഴ്സൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം ആ പ്ലെയറിനെ എങ്ങനെയാണോ കൊല്ലുന്നതെന്ന് നിങ്ങൾ കണ്ടോണം. അടിപൊളിയാണ്, അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ വിഷ്വൽ കണ്ടോണം, സോണ് ഇവിടെയാണ്, ആളെ സ്പോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ വണ്ടി ഓടിച്ച് നടന്നപ്പോഴേക്കും ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചായിരുന്നു, അല്ല വണ്ടിയൊക്കെ തലകുത്തി മറിഞ്ഞ് ചത്തുപോയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ ഇങ്ങനത്തെയുള്ള ആൾക്കാരൊന്നും ചാവില്ല, അതാണ് സീൻ. എന്തായാലും അവസാനത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പേഴ്സണെ പോകുന്നൊരു പോക്കാണ് ഈ മച്ചാൻ്റെ. ഞങ്ങൾ അതിനുശേഷം ഈ മച്ചാൻ്റെ എന്താ പറയുക, കേടിയും ഇതുമൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തു. മൊത്തം 47 കളികൾ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇപ്പം അരിക്കൂട് കളിയും കളിച്ച് കാണും. 32 സംതിങ് വിൻസ് ഉണ്ട്, ടോപ്പ് റണ്ണും അതുപോലെ തന്നെയുണ്ട്. കേടി നോക്കിയപ്പോഴേക്കും അത് ഇച്ചിരി കഠിനമായിരുന്നു. പിന്നെ ടോട്ടൽ മോസ്റ്റ് കിൽസും, ഒരു എന്താ പറയുക, ഒരു സെർവർ വൈപ്പ് ചെയ്യാനുള്ള കഴിവുള്ളൊരു മനുഷ്യനാട്ടോ ഇത്. അവസാനത്തെ ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ആ മരത്തിൻ്റെ പുറകിലുണ്ട്. അതാ വണ്ടി തിരിക്കുന്നു, വണ്ടിയിൽ നിന്നും ചാടുന്നു, കറങ്ങുന്നു, അതാട്ട പേ ശുഭം. അങ്ങനെ കളി അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളുക. പറ്റുമെങ്കിൽ ഈ മച്ചാന് ഒരു ബാൻ, അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ബാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ മേടിച്ച് കൊടുക്കുക. ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് മച്ചാൻ്റെ ID. ഞാൻ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് പിന്നെ ഇത് മൊത്തമൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. നമുക്കിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു കൺഗ്രാജുലേഷൻസും ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. എല്ലാവരും കണ്ടു എന്ന് പോലും വലിയ വിടിയൊന്നുമില്ല, കാരണം ഇതുപോലത്തെ വീഡിയോസ് അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പം താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. മാക്സിമം ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാക്സിമം ലൈക്കൊക്കെ അടിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു ആൻഡ് ബൈ.